നാടും നഗരവും മണ്ഡലമാസത്തെ വരവേൽക്കുവാൻ ഒരുങ്ങുമ്പോൾ കാവടി ചിന്തുമായി മുരിങ്ങൂർ ശ്രീ ചിനിക്കൽ ക്ഷേത്ര സമാജം മാതൃസമിതി. ആദ്യമായിട്ടാണ് മുരിങ്ങൂർ മേഖലയിൽ കാവടി ചിന്തുമായി വനിതാ കൂട്ടായ്മ രംഗത്ത് വരുന്നത്. നാരായണീയ പാരായണത്തിലൂടെ ജില്ലയ്ക്ക് അകത്തും പുറത്തും ശ്രദ്ധേയമായ മാതൃസമിതി പ്രവർത്തകരാണ് കാവടി ചിന്തുമായി വരുന്നത്. സാധാരണക്കാരായ വീട്ടമ്മമാരടങ്ങുന്നതാണ് 20 പേരടങ്ങുന്ന കാവടി ചിന്ത് ടീം. മണ്ഡലമാസങ്ങളിൽ നടക്കുന്ന അയ്യപ്പൻ വിളക്കിന്റെ പ്രധാന ആകർഷണമാണ് കാവടി ചിന്ത്. ശാസ്താംപാട്ട് പോലെ പ്രാധാന്യം അയ്യപ്പൻ വിളക്കിന് കാവടി ചിന്തിനുമുണ്ട്. പ്രധാനമായും ഗണപതി, അയ്യപ്പൻ, മുരുകൻ, ഭഗവതി തുടങ്ങിയ വന്ദനഗാനങ്ങളാണ് പാടുന്നത്. പ്രത്യേക താളത്തിൽ ചുവടുമായി ഈണത്തിൽ പാടിക്കളിക്കുമ്പോൾ ഏറെ ആകർഷണമാണ് കാവടി ചിന്തിന്. പുരുഷന്മാർ മാത്രം പാടിയിരുന്ന കാവടി ചിന്തും ശാസ്താപ്പാട്ടിലും സ്ത്രീ സാന്നിധ്യം സജീവമായി കൊണ്ടിരിക്കുമ്പോഴാണ് മുരിങ്ങൂരിൽ നിന്നും ചീനിക്കൽ മാതൃസമിതിയും രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 3 മാസം കൊണ്ട് ക്ഷേത്രത്തിൽ പുലർച്ചെയും വൈകുന്നേരവുമായി നടത്തിയ കഠിന പ്രയത്നത്തിലൂടെയാണ് അരങ്ങേറ്റം കുറിക്കുവാൻ സാധിച്ചത്. കാവടി ചിന്ത മേഖലയിൽ നിരവധി ശിഷ്യരുള്ള ആറ്റപ്പാടം PP സുബ്രഹ്മണ്യന്റെയും കുമുള്ളി വിജിഷ കാവടി ചിന്തിന്റെയും നേതൃത്വത്തിലാണ് 20-അംഗ സംഘത്തെ അരങ്ങിലെത്തിച്ചത്. മാതൃസമിതി പ്രസിഡന്റ് സിന്ധു സംഗീത്, സെക്രട്ടറി സൗമ്യ അരുൺ, പ്രവർത്തകരായ ശോഭ രാമു, ശാരിക സ്മിജു, അഞ്ജു ധർമ്മൻ തുടങ്ങിയ സംഘമാണ് ചീനിക്കൽ ക്ഷേത്രത്തിൽ അരങ്ങേറ്റം നടത്തിയത്. കാവടി ചിന്തിന്റെ അരങ്ങേറ്റം സമാജം പ്രസിഡന്റ് KK അശോകൻ ഉദ്ഘാടനം ചെയ്തു. അരങ്ങേറ്റം ആഘോഷമാക്കി ഈ വർഷത്തെ അയ്യപ്പൻ വിളക്കാഘോഷങ്ങൾക്ക് ചാരുത പകരാൻ മുരിങ്ങൂർ ശ്രീ ചിനിക്കൽ ക്ഷേത്ര മാതൃസമിതി തയ്യാറായി. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.